ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ഈ 2024 ആണ്ടിൽ ഈ 12 മാസങ്ങളിൽ ഓരോ മാസവും ഓരോ അപ്പസ്തോലനെ കുറിച്ച് അറിയുകയും ആ വിശുദ്ധ അപ്പസ്തോലൻ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിച്ച് മുമ്പോട്ട് പോവാണ്. കഴിഞ്ഞ 3 മാസങ്ങൾ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ വിശുദ്ധ പത്രോസിനെ കുറിച്ച്, വിശുദ്ധ അന്ത്രയോസിനെ കുറിച്ച്, വലിയ യാക്കോബിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു, പഠിച്ചു, അവരോടൊക്കെ മധ്യസ്ഥം വഹിച്ചു, പ്രാർത്ഥിച്ചു. നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ 1-ാം തീയതി തന്നെ അത് അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ ഈ മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യാക്കോബ് സ്ലിഹായോടാണ്. 2 യാക്കോബുമാരുണ്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ മാസം നമ്മൾ വലിയ യാക്കോബ് സ്ലിഹയെ കുറിച്ചാണ് പഠിച്ചതും, അദ്ദേഹത്തോടാണ് നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. ഈ ഏപ്രിൽ മാസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ചെറിയ യാക്കോബ് സ്ലിഹായോടാണ്, ലിറ്റിൽ ജെയിംസ്, ജെയിംസ് ദ ലെസ്സർ. അപ്പോൾ യാക്കോബ് സ്ലിഹയെക്കുറിച്ച് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. യാക്കോബ് സ്ലിഹയെക്കുറിച്ച് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് അറിയുന്നു. യാക്കോബ് സ്ലിഹായ്ക്ക് സഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ അറിയുന്നു. ഒപ്പം തന്നെ യാക്കോബ് സ്ലിഹ എഴുതിയായ ലേഖനത്തെക്കുറിച്ച് വളരെ ചെറുതായിട്ട് ഒരു കുഞ്ഞു പഠനം. വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും അവസാനമായിട്ട് യാക്കോബ് സ്ലിഹായിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കൃപയിൽ, അനുഗ്രഹത്തിൽ, വലിയൊരു ധൈര്യത്തിൽ, അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ വേണ്ടി വിശുദ്ധ യാക്കോബ് സ്ലിഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു കാര്യം കൂടെ. ഒത്തിരി സമയം കളയാണ്ട് നമ്മൾ യാക്കോബ് സ്ലിഹയെ കുറിച്ച് പെട്ടെന്നൊന്ന് അറിയാൻ പോവാണ്. നമ്മൾ മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, മർക്കോസ് 10 അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോയുടെ ഈ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ കുറിച്ച് പേരുകൾ നമ്മൾ കാണുമ്പോൾ മർക്കോസ് 10:3 നമ്മൾ ഈ ചെറിയ യാക്കോബിനെ കുറിച്ച് കാണും. ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്. ഇപ്പം പിതാവിൻ്റെ പേര് ഹൽപ്പ എന്നാണ്, അൽഫയൂസ് എന്നും കൂടെ വിളിക്കും. ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, ഈശോയുടെ 12 പേരിൽ 12 ശിഷ്യന്മാരിൽ ഒരാൾ. പിന്നെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ നേരത്തെ പറഞ്ഞു, മത്തായി സുവിശേഷമാണ് കേട്ടോ, മത്തായി സുവിശേഷം 10:3, മർക്കോസിൻ്റെ സുവിശേഷം 15:40 യാക്കോബിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. മറിയം, മറിയം കുരിശിൻ്റെ ചോട്ടിൽ നിന്ന സ്ത്രീകളിൽ ഒരാളായ മറിയം. അപ്പോൾ ഈ 2 സുവിശേഷങ്ങളിൽ നിന്ന്, മത്തായി 10:3 മർക്കോസ് 15:40 നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ചെറിയ യാക്കോബിൻ്റെ പേരൻസിൻ്റെ പേര് ഇത് മറന്നുപോയേക്കരുത്. ഹൽപ്പയുടെ പുത്രനാണ്, അമ്മയുടെ പേര് മറിയം എന്നാണ്. ഇനി നമ്മൾ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഇത് കാണുന്നുണ്ട്. ഈശോയുടെ സഹോദരന്മാരിൽ ഒരാളായിരുന്നു ഈ യാക്കോബ് എന്ന് പ്രത്യേകിച്ച് നാട്ടുകാർ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഇവൻ യാക്കോബിൻ്റെയും യോസയുടെയും ഒക്കെ സഹോദരനല്ലേ എന്ന്. ഇപ്പം യഹൂദ പശ്ചാത്തലത്തിൽ ഒരു സഹോദരൻ എന്ന് വിളിക്കണമെങ്കിൽ ഒരമ്മയിൽ നിന്നും ഒരപ്പനിൽ നിന്നും ജനിക്കണം എന്നില്ല. കസിൻസിനെ, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിനെ ഒക്കെ സഹോദരന്മാർ എന്ന് വിളിക്കുന്ന ഒരു സെമറ്റിക് കൾച്ചർ, ഒരു സെമറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈശോയുടെ സഹോദരൻ എന്ന് വിളിക്കുന്നത്. ഒരു കാരണവശാലും യോസേ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മകനായിട്ടല്ല ഈ യാക്കോബിനെ നമ്മൾ കാണുക. നമ്മൾ മർക്കോസ് 6:3, മത്തായി 13:55 ഈശോയുടെ സഹോദരൻ എന്ന് യാക്കോബിനെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് സ്ലിഹയെ കുറിച്ച് നന്നായിട്ട് കൂടുതലായിട്ട് അറിയാൻ, പ്രത്യേകിച്ച് തിരുസഭയിൽ, സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചെറിയ യാക്കോബ് സ്ലിഹായ്ക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം എത്ര വലുതാണ്. പേരിൽ ചെറിയ യാക്കോബ്, ജെയിംസ് ദ ലെസ്സർ എന്ന് പറയുമെങ്കിലും സഭയിൽ എന്തോരം പ്രാമുഖ്യം ഈ വലിയ അപ്പസ്തോലൻ ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്നത് അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിലാണ്. അവിടെ ജെറുസലേം സൂനകദോസ് നടക്കുകയാണ്. സഭയിലേക്ക് പ്രത്യേകിച്ച് കൺവേർട്ടഡ് ആയിട്ട് വിജാതിയരുടെ ഇടയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർ സർക്കംസിഷൻ സ്വീകരിക്കണോ, പരിച്ഛേദനം സ്വീകരിക്കണോ എന്നുള്ളൊരു ഒരു ചർച്ച വരുമ്പോൾ, ഈ ഒരു യഹൂദ പക്ഷം ഒരു ഗ്രൂപ്പ്, വിജാതിയരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ്, പത്രോസ് സ്ലിഹായുടെ ഒരു ഗ്രൂപ്പ്, വിജാതിയുടെ അപ്പസ്തോലനായ പൗലോസ് സ്ലിഹായുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരിക്കലും ഒരു വഴക്കല്ല, ഒരു തർക്കം. തർക്കം എന്ന് വെച്ചാൽ ഇൻ ദ പോസിറ്റീവ് സെൻസ്, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവാദം ഒക്കെ നടക്കുമ്പോൾ ഈ ജെറുസലേം സൂനകദോസിൽ വെച്ച് സംസാരിക്കുന്നത്, തീരുമാനമെടുക്കാൻ വേണ്ടി സഭ കാതോർക്കുന്നത് യാക്കോബ് സ്ലിഹായോടാണ്. അപ്പസ്തോല പ്രവർത്തനം 15:13 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് പ്രത്യേകിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. യാക്കോബ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി, സഭയിലെ ഈ സൂനകദോസിന് വേണ്ടി. ഈ വലിയൊരു ചർച്ച വരുമ്പോൾ അതിന് തീരുമാനമെടുക്കാൻ വേണ്ടി സഭ കാതോർക്കുന്നത് യാക്കോബ് സ്ലിഹായോടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ, നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ ഒരുപക്ഷെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ തർക്കങ്ങൾ ഉണ്ടാകാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൾ വരാം, കുറേ അധികം അഭിപ്രായങ്ങളൊക്കെ വരാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകൾ, നിങ്ങളുടെ ഗ്യാദറിങ്ങുകൾ, നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങളുടെ സഭാ കൂട്ടായ്മകളൊക്കെ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ യാക്കോബ് സ്ലിഹയോടൊന്ന് മധ്യസ്ഥം വഹിക്കുന്നത് നല്ലതാണ്. തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാൻ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, സഭയുടെയും കൂട്ടായ്മയുടെയും ഗ്രൂപ്പിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെടുക്കാൻ വേണ്ടി വിശുദ്ധ യാക്കോബ് സ്ലിഹയോട്
ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. യാക്കോബ് ശ്ലീഹായ്ക്ക് പൗലോസ്ലിഹയ്ക്ക് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പൗലോസ്ലിഹ ആവർത്തിച്ച് ആവർത്തിച്ച് യാക്കോബ് ശ്ലീഹയുടെ പ്രാമുഖ്യം എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ നോട്ടൊക്കെ കുറിക്കുന്നുണ്ടെങ്കിൽ, പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, യാക്കോബിനും കേപ്പായ്ക്കും മറ്റ് ശിഷ്യന്മാർക്കും ഈശോ പ്രത്യക്ഷനായത്. ശരിക്കും പറഞ്ഞാൽ സഭയുടെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നതും യാക്കോബ് ശ്ലീഹായേക്കാൾ കൂടുതൽ പ്രാമുഖ്യം ഒരുപക്ഷെ ഈശോ പത്രോസ് ശ്ലീഹായ്ക്ക് കൊടുത്തതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. സഭയിലും ആ പ്രാമുഖ്യം തീർച്ചയായിട്ടും ഉണ്ട്. ദ പേപ്പൽ പ്രൈമസി, നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പത്രോസ് ശ്ലീഹയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നതിനെക്കുറിച്ച്. പക്ഷേ യാക്കോബ് ശ്ലീഹായ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യം നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് ശ്ലീഹ കൊടുക്കുകയാണ്. ഈശോ ഉദ്ധാനം ചെയ്തു, ഒത്തിരി ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുക, യാക്കോബിനും കേപ്പായ്ക്കും മറ്റ് ശിഷ്യന്മാർക്കും. സോ ഫസ്റ്റ് പ്ലേസ്, ഒരു ഒന്നാം സ്ഥാനം യാക്കോബ് ശ്ലീഹയ്ക്ക്, ചെറിയ യാക്കോബിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 2:9, Galatians 2:9, അവിടെയും നേതൃസ്ഥാനത്തിലുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ, ലീഡ് ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോൾ, പൗലോസ് ശ്ലീഹ ആദ്യ സ്ഥാനം കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ പേര് ആദ്യം ഉപയോഗിക്കുന്നത് യാക്കോബ് ശ്ലീഹയുടെ പേരാണ്. അപ്പോൾ പൗലോസ് ശ്ലീഹയ്ക്ക് ഒരു വലിയ അറ്റാച്ച്മെൻറ്റ്, ഒരു പക്ഷേ ഒരു വലിയ ബഹുമാനം, ആദരവ് യാക്കോബ് ശ്ലീഹയുടെ ഉണ്ടായിരുന്നതായിട്ട് ഈ എഴുത്തുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇത്രയും ബേസിക് ആയിട്ട്, അതായത് യാക്കോബ് ശ്ലീഹയുടെ ഒരു കുഞ്ഞു ബയോഗ്രഫി, യാക്കോബ് ശ്ലീഹയ്ക്ക് സഭയിലുണ്ടായിരുന്ന സഭ കൊടുത്തൊരു പ്രാമുഖ്യം, പൗലോസ് ശ്ലീഹ കൊടുത്തൊരു എക്സ്ട്രാ ഒരു ആദരവ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ യാക്കോബ് ശ്ലീഹയുടെ ഉള്ളിൽ എന്തായിരുന്നു ഈ അപ്പസ്തോളൻ്റെ ഉള്ളിൽ, ആ മനുഷ്യൻ, ആ ഒരു വിശുദ്ധൻ എങ്ങനെ ഈശോയെ മനസ്സിലാക്കി, ഈശോയെ പ്രഘോഷിച്ചു എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് നന്നായിട്ട് ആഴത്തിലൊന്ന് വായിച്ചാൽ മതി. നമുക്കറിയാം യാക്കോബ് ശ്ലീഹയുടെ ലേഖനം, നമ്മുടെ 5 അധ്യായങ്ങളുള്ള യാക്കോബ് ശ്ലീഹയുടെ ലേഖനം പുതിയ നിയമത്തിലെ കത്തോലിക്ക ലേഖനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ വലിയൊരു ഭാഗമാണ് കത്തോലിക്ക ലേഖനങ്ങൾ. 7 കത്തോലിക്ക ലേഖനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ എഴുത്ത് നമ്മൾ കാണുന്നത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനമായിട്ടാണ്. ആ 5 അധ്യായങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ബയോ എന്ന പേരിൽ എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും, പഴയ നിയമം പുതിയ നിയമം എല്ലാ പുസ്തകങ്ങളുടെയും ഇൻട്രോഡക്ഷൻ, ബേസിക് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത്, അതിൻ്റെ നോട്ടുകളൊക്കെ ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റിയിലൊക്കെ അതിപ്പോഴും അവൈലബിളാണ്. എല്ലാ പുസ്തകത്തിൻ്റെയും വീഡിയോ നോട്ടുകളും ഒപ്പം തന്നെ PDF ഫയലുകൾ, മലയാളം ഇംഗ്ലീഷൊക്കെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ളവർക്ക് അത് എടുക്കുകയും ചെയ്യാം, പഠിക്കാം, പഠിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ആ നോട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ആ നോട്ടുകൾ ആവശ്യമാണെങ്കിൽ, ഈ അതിനകത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഈ സ്ക്രോളായിട്ടൊക്കെ പോകുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിനകത്തേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 9400284002948 ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോയുടെ നോട്ടുകൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പഠിക്കാം, പഠിപ്പിക്കാം. പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കുകയും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് യാക്കോബ് ശ്ലീഹയുടെ മനസ്സെന്തായിരുന്നു എന്നറിയണമെങ്കിൽ, യാക്കോബ് ശ്ലീഹയുടെ ഈ ലേഖനം തന്നെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. 5 അധ്യായങ്ങളാണ്. യാക്കോബ് ശ്ലീഹയുടെ മനസ്സെന്തായിരുന്നു എന്നറിയണമെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വായിച്ചാൽ മതി, ആദ്യത്തെ വാക്യം തന്നെ വായിച്ചാൽ മതി. 1 അധ്യായം 1 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. നോക്കിയ സുവിശേഷങ്ങളിലും തിരുസഭയിലും വലിയൊരു പ്രാമുഖ്യം യാക്കോബിന് കൊടുക്കുന്നുണ്ട്. യാക്കോബിനെ ഈശോയുടെ സഹോദരൻ എന്ന് തന്നെ നാട്ടുകാർ വിളിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹയൊക്കെ, തിരുസഭയൊക്കെ വലിയൊരു പ്രാധാന്യം യാക്കോബ് ശ്ലീഹയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ യാക്കോബ് ശ്ലീഹ തന്നെ കാണുന്നത്, തന്നെ അഭിസംബോധന ചെയ്യുന്നത് സഭയിൽ പ്രാമുഖ്യമുള്ളവനെന്നോ സഭയിൽ വലിയവനെന്നോ ഈശോയുടെ സഹോദരനെന്നോ അല്ല, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്ക്, തിരുസഭയുടെ മക്കളായ നമുക്ക്, ഈശോയെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഇതാണ്: ഞാൻ ഈശോയ്ക്ക് എത്ര പ്രിയപ്പെട്ടവനാണോ, ഈശോയുടെ അത്രയും സ്വന്തമാണോ, ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കും, യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ്. എന്ന് വെച്ചാൽ ഈശോ എന്തു പറയുന്നോ അതനുസരിച്ച് ഉള്ളൊരു ജീവിതം, ഈശോയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നൊരു ജീവിതം, അങ്ങനൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് യാക്കോബ് ശ്ലീഹയെ പോലുള്ള ഈ വലിയ ദീപസ്തംഭങ്ങൾ, ഈ വഴിവിളക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഈശോ എന്ന വലിയ പ്രകാശത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന വലിയ വെളിച്ചങ്ങളാണ്. പ്രിയപ്പെട്ട സ്വർണ്ണങ്ങളെ, യാക്കോബ് ശ്ലീഹയുടെ ഈ ലേഖനം നന്നായിട്ട് വായിക്കുമ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട തീമുകൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യാക്കോബ് ശ്ലീഹ പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോഴും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ എടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 1 അധ്യായം 5 വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ. ആസ്ക് ഫോർ വിസ്ഡം, പ്രേ ഫോർ വിസ്ഡം. എന്ന് വെച്ചാൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങൾ,
ഈശോ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഉള്ള് അറിയാൻ, അതിൻ്റെ ആഴമറിയാൻ, അതിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കിടക്കുന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ജ്ഞാനം തിരിച്ചറിയാൻ, ഈശോയെ അറിഞ്ഞ് ജീവിക്കാൻ, വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കണം. വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അത് ദൈവം സൗജന്യമായി ആഗ്രഹിക്കുന്നവർക്ക് അളന്ന് അധികമായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ യാക്കോബ്സിലെ നമ്മളോട് പറയാണ്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ജ്ഞാനം കുറവാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ദൈവഹിതം അറിയാൻ പറ്റുന്നില്ല. വലിയൊരു കാര്യം പറഞ്ഞു തരികയാണ് അദ്ദേഹം, വലിയൊരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്. നിങ്ങൾക്ക് ജ്ഞാനം കുറവുണ്ടെങ്കിൽ, കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, നിങ്ങളത് പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു മെയിൻ പോയിന്റ് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ കാര്യമായിട്ട് വായിച്ചു നോക്കിയപ്പോൾ തോന്നിയൊരു കാര്യമാണ് ഒന്നാമധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. വലിയൊരു കാര്യം പറയാണ്, സഹനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നമുക്ക് എല്ലാവരും സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളിൽ ക്ഷമയോടെ നമ്മൾ പിടിച്ചു നിൽക്കണം. ആ സഹനത്തെ നമ്മൾ അതിജീവിച്ചാൽ നമുക്ക് അവാർഡ് തരുന്നത്, നമ്മളെ അപ്രൂവ് ചെയ്യുന്നത്, നമ്മളെ അംഗീകരിക്കുന്നത്, നമുക്ക് ജീവന്റെ കിരീടം, നിത്യജീവൻ നമുക്ക് തരുന്നത് ആരാണ്? ദൈവം. ആ കർത്താവ് നമ്മളെ അംഗീകരിക്കും. ഈ സഹനത്തിൻ്റെ വേളയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്, നമ്മൾ സങ്കടപ്പെട്ടു പോകാറുണ്ട്, ആരും കൂടെ ഇല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്, നമ്മുടെ അധ്വാനത്തെ ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടാറുണ്ട്, നമ്മൾ കരയാറുണ്ട്, കരഞ്ഞിട്ട് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും കരയാറുണ്ട്. ഇവിടെ യാക്കോബ്സിലെ ഒരു കാര്യം പറയാണ്, കണ്ടോണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന്, കണ്ടോണ്ടിരിക്കുന്ന ഒരാൾ, ആ ആൾ നിനക്ക് വേണ്ടി തരുന്നത് നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുകയല്ല, പകരം നിനക്ക് തരാൻ പോകുന്നത് ജീവന്റെ കിരീടമാണ്. ദ ഗ്രേറ്റസ്റ്റ് അപ്രൂവൽ, ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം, കിരീടം, അഭിഷേകം ഈ സഹനത്തെ പിടിച്ചു നിൽക്കുന്ന നിനക്കും എനിക്കും കിട്ടുമെന്ന്, അത് ഈശോ തരുമെന്ന് യാക്കോബ് ശ്ലീഹ വാഗ്ദാനം ചെയ്യണം. ഇത് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുക, രണ്ട് സഹനങ്ങളിൽ ക്ഷമയോടെ പിടിച്ചു നിൽക്കുക. മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ചില സമയം നമ്മൾ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹയും യാക്കോബ് ശ്ലീഹയും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നൊരു പോയിന്റാണ് ഇതിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഇതൊരു അഭിപ്രായ വ്യത്യാസമല്ല, രണ്ടും കൂടെ ഒരുമിച്ച് പോവാണ്. ഈ നമ്മുടെ പൗലോസ് ശ്ലീഹ പറയാറുണ്ട്, വിശ്വാസമാണ് പ്രധാനം, വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസം എത്രയും പ്രധാനമാണെന്ന് പ്രത്യേകിച്ച് റോമാക്കാർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ കൂടുതൽ ആഴത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. എന്നാൽ യാക്കോബ് ശ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം, പക്ഷേ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ അധ്യായം 17 വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം, അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും, നന്മ പ്രവൃത്തി ചെയ്യാം, വിശ്വാസം വർദ്ധിപ്പിക്കാം, ഏതാണ് വലുത്? നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഒരു ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം, അതോ വിശ്വസിച്ച് കർത്താവിനെ കൂടെ നിൽക്കുന്നതാണോ അടയാളം? പൗലോസ് ശ്ലീഹ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു വായനകളിൽ നമുക്ക് മനസ്സിലാകുന്നത്, വിശ്വാസമാണ് സർവപ്രധാനം, അതിനാലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നതെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ യാക്കോബ് ശ്ലീഹ പറയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ തോന്നും യാക്കോബ് ശ്ലീഹ പ്രവൃത്തികൾക്ക് ഒരു ഊന്നൽ കൊടുക്കുന്നു, പൗലോസ് ശ്ലീഹ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്നു. എന്നാൽ രണ്ടുപേരും രണ്ട് കാര്യങ്ങളെ ഇങ്ങനെ അവരുടേതായ ഒരു പോയിന്റ് എടുക്കുകയല്ല, രണ്ടുപേരും അത് ഒരുമിച്ച് പോവാണ്. നമുക്ക് വിശ്വാസം ആവശ്യമാണ്, പ്രവൃത്തി ആവശ്യമാണ്. വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തി ജീവനില്ലാത്തതാണ്. എന്നാൽ പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നമ്മളൊരു വിശ്വാസിയല്ല, ചിലപ്പോൾ അതൊരു ആചാരാനുഷ്ഠാനങ്ങൾ, ചിലപ്പോൾ ഒരു പ്രഹസനങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങിയേക്കാം. ഇപ്പം ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഒറ്റ വായനയിൽ തോന്നിയാലും കൺഫ്യൂസിങ് അല്ല, അത് പരസ്പരം അവരൊന്ന് കോർത്തിണക്കി സഭയുടെ ഒരു വലിയ തിയോളജിയെ, സഭയുടെ ഒരു വലിയ വലിയൊരു പാരമ്പര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ്. നമുക്ക് വിശ്വാസം ആവശ്യമാണ്, പ്രവൃത്തി ആവശ്യമാണ്, രണ്ടും കൂടെ ഒരുമിച്ച് പോകണം എന്ന് രണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ഈ രണ്ട് ശിഷ്യന്മാരും രണ്ട് അപ്പോസ്തലന്മാരും നമ്മളെ ബോധ്യപ്പെടുത്തുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളിന്ന് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ വലിയൊരു കാര്യം ഇങ്ങനെ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. 4:8 ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാപ്പാടെ അറിയാവുന്ന ഒരു വചനമായിരിക്കും, അത് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങളുടെ കരങ്ങൾ ശുദ്ധിയാക്കുവിൻ. എന്നുവെച്ചാൽ അതിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഈ വചനമൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു തോന്നല്ലേ, നിങ്ങളുടെ കരങ്ങൾ ശുചിയാക്കുമെന്നൊക്കെ. നമ്മുടെ കൊറോണ തുടങ്ങിയ സമയത്തൊക്കെ, ആദ്യകാലത്തൊക്കെ ഈ വചനമൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോസ്റ്ററായിട്ടും വാൾപേപ്പറായിട്ടുമൊക്കെ സ്ക്രീൻ ഒക്കെ ഷെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പ്രധാനം കൊറോണയല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കണം, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതായിരിക്കണം, നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരൊറ്റ കാര്യമായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ ഒത്തിരി ആളുകളോട് ചേർന്ന് നിൽക്കാറുണ്ട്, നമ്മളുടെ കൂടെ ഒത്തിരി ആളുകൾ ചേർന്നിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്.
നമുക്ക് ഒറ്റപ്പെടൽ സങ്കടമൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ ഏതൊറ്റപ്പെടലിലും നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയോ, നമുക്ക് ചേർന്നിരിക്കാനും ഇങ്ങോട്ട് പോരെ എന്ന് പറയാനും നമുക്കൊരാളുണ്ട്, ഈശോ. ആ ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, യാക്കോബ് സ്ലീഹാ നമ്മളോട് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും, എല്ലാ അനുഗ്രഹമായിട്ട് മാറും എന്നൊരു വലിയ ബോധ്യം തരികയാണ്. യാക്കോബ് സ്ലീഹയുടെ വലിയൊരു ആപ്തവാക്യം പോലെ കാണേണ്ട ഒരു വാക്യമാണ് നാലാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കണം. 4:15 ഇങ്ങനെ വായിക്കും, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ആ വാക്യം നല്ല ശ്രദ്ധയോടെ ഉള്ളിലിട്ട് എടുക്കണം കേട്ടോ. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ ആ ഫസ്റ്റ് ഫ്രേസ് ശ്രദ്ധിച്ചേ, കർത്താവ് മനസ്സാകുന്നെങ്കിൽ, ഇഫ് ദ ലോർഡ് വിൽസ്, കർത്താവിന് ഇഷ്ടമാണെങ്കിൽ. ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു ആപ്തവാക്യമായിട്ട്, ഒരു മുദ്രാവാക്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എടുക്കണം. നമ്മൾ പഠിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു. എളിമയുള്ള കർത്താവിൻ്റെ ഒരു ദാസന്, കർത്താവിൻ്റെ ഒരു ദാസിക്ക്, ഈശോയുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന് കൂട്ടുകാരിക്ക്, ഈശോയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട വലിയൊരു ആറ്റിറ്റ്യൂഡുകളിലൊന്നാണ് ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഫ് ദ ലോർഡ് വിൽസ്, ഇഫ് ഹി വിഷസ്. എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നടക്കട്ടെ, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സ്വപ്നം നടക്കട്ടെ, എൻ്റെ പഠനം പൂർത്തിയാവട്ടെ, എൻ്റെ ജോലി പൂർത്തിയാവട്ടെ, എൻ്റെ ശുശ്രൂഷ കംപ്ലീറ്റ് ആവട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബ് സ്ലീഹയുടെ പ്രത്യേക മധ്യസ്ഥം നിങ്ങൾ തേടി പ്രാർത്ഥിക്കണം. അടുത്ത മാസം നമ്മൾ മറ്റൊരു അപ്പസ്തോലനെ പരിചയപ്പെടും, അദ്ദേഹത്തോട് മധ്യസ്ഥം വഹിക്കും, അറിയും അദ്ദേഹത്തിൻ്റെ വലിയൊരു കൃപ നമ്മളേക്ക് നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഈ ഒരു മാസം പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ചെറിയ യാക്കോബ് സ്ലീഹയോടാണ് അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച് അറിയുന്നു. കൂടുതൽ കാര്യങ്ങൾ ബൈബിളിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ബയോ എപ്പിസോഡുകൾ നിങ്ങൾ സമയം പോലെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരും ഈ കേട്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, ഇഫ് ദ ലോർഡ് വിൽസ്, കർത്താവിന് ഇഷ്ടമെങ്കിൽ എല്ലാം നന്നായിട്ട് നടക്കട്ടെ, എല്ലാം നന്നായിട്ട് നടക്കും. കാരണം കർത്താവിന് ഇഷ്ടമാണ് നിൻ്റെ സ്വപ്നങ്ങളെയല്ല, നിന്നെ. ഹി ലവ്സ് യു അൺകണ്ടീഷണലി. ആ സ്നേഹത്തിൽ നിലനിന്ന് ചെറിയ യാക്കോബിനെ പോലെ ഈശോയോട് ചേർന്ന് നിന്ന് മിടുക്കനും മിടുക്കിയായിട്ട്, വിശുദ്ധനും വിശുദ്ധയായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ മധ്യസ്ഥത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിച്ച് മരിക്കും. എന്നൊരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ തന്നെ. ആ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കുന്നു.